ഹായ് ഫ്രണ്ട്സ് കെ പി എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണ് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സരയു മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങുകയാണ് അപ്പോൾ അവിടെ മനു വന്ന് ബാക്കിൽ അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ് സരയു ആഹാ മനുവേട്ടൻ വന്നോ മനുവേട്ടൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് വരികയാണ് എന്നിട്ട് പറ അതെ നോക്കട്ടെ വന്നേ ആ പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞ് സരീവിനെ കൊണ്ടുപോകുന്നൊരു കസേലിരുത്തി എന്നിട്ട് പറയുകയാണ് കുഞ്ഞിനെയൊക്കെ നോക്കിയിട്ട് ആഹാ കുഞ്ഞിന് അനക്കമൊക്കെ വന്നല്ലോ മ് ചെറുതായിട്ട് പിന്നെ ആൺകുഞ്ഞായതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല ആ അപ്പോൾ പെൺകുഞ്ഞുങ്ങളാണോ ശല്യം അങ്ങനെയൊന്നുമില്ല അമ്മ പറഞ്ഞത് ആണാണെന്നാ ആണായാലും പെണ്ണായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാലും പറഞ്ഞേയുള്ളൂ മനുവേട്ടനെ പോലൊരു ആൺകുഞ്ഞ എൻ്റെ മനസ്സിൽ അയ്യോ എന്നെപ്പോലൊരാണാണെങ്കിൽ അവൻ എൻ്റെ പേര് നിലനിർത്താൻ ശ്രമിച്ചാൽ നാട്ടിലുള്ള ഒരുപാട് പെൺകുട്ടികൾ കണ്ണീര് കുടിക്കേണ്ടി വരും എപ്പോഴാണ് സറിയോ ചോദിക്കുന്നത് എന്താ ആലോചിക്കുന്നത് മനുവേട്ടൻ ഏയ് ഒന്നുമില്ല ആദ്യത്തെ കൺമണി പെൺകുഞ്ഞായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരാൺകുഞ്ഞിനെ കിട്ടണം എന്നാ രണ്ടാമത്തത് പെൺകുഞ്ഞായിക്കോട്ടെ എല്ലാം മോളുവിൻ്റെ ഇഷ്ടം പ്രസവം അടുത്ത് വരാറായപ്പോൾ മനുവേട്ടനെ പഴയതുപോലെ എനിക്ക് അടുത്ത് കിട്ടുന്നേ ഇല്ല ഏതു നേരവും വർക്കിൻ്റെ തിരക്കാന്നാണ് പറയുന്നത് മോളെ കാര്യങ്ങൾ ഇത്രത്തോളായി ഇനി എന്തായാലും കുഞ്ഞു ജനിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് എത്ര നാളായി എന്നാ മോളിൻ്റെ വിചാരം ഏതാണ്ട് ഒരു വർഷത്തിന് മേലെയായി ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ ബിസിനസ് യാത്ര നടത്തിയിട്ടില്ല എല്ലാവരും ഇവിടേക്ക് വരുവാ ഞാൻ മാത്രമല്ലല്ലോ ബോസ് പാർട്ട്നേഴ്സ് വേറെയുണ്ട് അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് വരുത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും പോകണ്ടേ അങ്ങനെ പോകാതിരത്തോളം കാലം ഉറപ്പായിട്ടും അവരിവിടെ വന്നാൽ അവർക്ക് വേണ്ടി ടൈംസ് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇനിയുള്ള ഇവിടെ രണ്ടാഴ്ച ഉണ്ടല്ലോ ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്ത് എൻ്റെ മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളണം എൻ്റെ മോൾ മാനുവേട്ടിനു വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം ആ യെസ് യെസ് അപ്പോൾ സർ ഈ പറയാണ് ആ പിന്നെ പോയി കഴിഞ്ഞാൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കണം മീറ്റിങ്ങിനിടയിലായതുകൊണ്ട് വിളിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ അതൊക്കെ എൻ്റെ മോള് എന്നോടൊപ്പം ബിസിനസ് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുമ്പോൾ മനസ്സിലായിക്കോളും ഏ പിന്നെ ഈ പരാതിയൊന്നും ഉണ്ടാവില്ല പിന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയുമാണ് അപ്പോൾ കിരൺ ഒരു വർക്കിൻ്റെ കാര്യത്തിന് വന്നിട്ടാണുള്ളത് അപ്പോൾ പറയാണ് ആ ചേട്ടാ ഇത് എത്രയും പെട്ടെന്ന് വേണം കാർത്തികയോട് പെട്ടെന്ന് വീട്ടിൻ്റെ പണി തീർത്തു കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ പണി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് പക്ഷേ മഴ ചതിച്ചു സാറേ അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയുടെ വാർപ്പും കഴിഞ്ഞാനേ ആ മഴ ഉണ്ടായത് കൊണ്ട് വാർപ്പിനൊരു ഉറപ്പ് കിട്ടുമല്ലോ ആ അത് ശരിയാ അപ്പോൾ കല്യാണി പറയാണ് എന്നാലും സാധാരണയിൽ കവിഞ്ഞ മഴയായിപ്പോയി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ അതാ ഇപ്പോഴത്തെ രീതി പിന്നെ കല്യാണിയോട് കിരൺ പറയാണ് ആ ഏതായാലും നീ ഇൻറ്റീരിയൽ വർക്കൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്ക് ആ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദ്രുതഗതിയിൽ അതങ്ങ് തീർക്കണം ആ അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിനും നല്ല ആൾക്കാരെ തന്നെ സെലക്ട് ചെയ്യണം കളർ കോമ്പിനേഷനൊക്കെ നീ തന്നെ സെലക്ട് ചെയ്തോളൂ എന്നാണ് കാർത്തിക പറഞ്ഞിരിക്കുന്നത് ആ എന്നെയും വിളിച്ചിരുന്നു എന്നേയും വിളിച്ചാൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് കാർത്തികച്ചി വന്ന് നോക്കുമ്പോൾ ഇതൊരു കൊട്ടാരമായിട്ട് തോന്നണം ആഡംബരത്തിന് എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കാനാണ് കാർത്തികേച്ചി പറഞ്ഞിരിക്കുന്നത് ആ അവരെങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ കൂടുതൽ പൈസ അവരെക്കൊണ്ട് ചിലവാക്കിപ്പിക്കരുതും ഉള്ള പൈസക്ക് ഗംഭീരമായിട്ടുള്ളൊരു ഒരു വീട് അത് മതി ആ ഏട്ടാ ഹരിയേട്ടൻ എന്ന് വരത്തിലായിരിക്കും പക്ഷേ ആളില്ല എന്ന് കരുതി നിങ്ങൾ പണി കുഴപ്പരുത് ഞങ്ങളങ്ങനെ ചെയ്യുമോ സാറേ ആ പണി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ പ്രകാശനം അവിടേക്ക് വന്നിരിക്കുകയാണ് കൊള്ളാൽ സെറ്റപ്പ് എന്താണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പണി പെട്ടെന്ന് എടുക്കണോ അപ്പോഴാണ് ഒരാൾ ചോദിച്ചത് നിങ്ങളാരാ എന്നെ മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഈ കെട്ടിടം പണി എടുക്കാൻ ഏൽപ്പിച്ച ആ മേഡവുമായിട്ട് വന്നത് ഞാനാ വന്നിരുന്നു പക്ഷേ നമ്മളെ ഭരിക്കാനൊന്നും മേഡം പറഞ്ഞില്ലായിരുന്നല്ലോ അതേടാ ഇതൊക്കെ എന്നെയാണ് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീയൊക്കെ പണിയിൽ വെള്ളം ചേർത്താറുണ്ടല്ലോ നിങ്ങളെ എല്ലാത്തിനും ഞാൻ പറഞ്ഞു വിടും മനസ്സിലായോ സാറേ നമ്മളൊരു കമ്പനിയുടെ പണിക്കാരാ ആ കമ്പനിയുടെ മുതലാളിയും ഭാര്യയും ഇവിടെയുണ്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാം അല്ലാതെ വരുന്നവരും പോകുന്നവരും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അതൊന്നും ഞങ്ങൾ കേൾക്കത്തില്ല ഓ അത് ശരി അപ്പം നിൻ്റെ മുതലാളിയെയും ഭാര്യയെയും ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് നിന്റെയൊക്കെ കാര്യത്തിലൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കാം സാറേ ഞങ്ങൾ എല്യ മുറിയെ പണിയെടുത്തിട്ട് ജീവിക്കുന്നവരാ സാറ് ഞങ്ങളെ ഉപദ്രവിക്കരുത് സോമൻ സോമൻചേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെ മുതലാളിക്ക് നമ്മളെ അറിയാലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പ്രകാശൻ അവരടുത്ത് പറയാണ് അതേ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീയൊക്കെ ഈ വക പണിയാണ് എടുക്കുന്നതെങ്കിൽ നാളെ മുതൽ നിൻ്റെയൊക്കെ ഈ പണി ഈ ജോലി കാർത്തിക ഫുഡ്സിന് വേണ്ട കേട്ടോ തീരുമാനം എടുത്തോളാം ഞാൻ സാറേ സാറ് ഒരു കാരണവും ഇല്ലാതെയാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കൂടോ പ്രശ്നം ഉണ്ടാക്കാനുള്ള അധികാരം എനിക്കുണ്ട് ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് ഞാനേ കാർത്തികയുടെ അച്ഛനാ കാർത്തികേ അച്ഛൻ അച്ഛനോ എന്നു മുതലാ സാറ് കാർത്തിക മേഠത്തിൻ്റെ അച്ഛനായത് ഓഹോ അപ്പം നിനക്കെന്നെ അറിയാം അല്ലേ അറിയാം അതുകൊണ്ടല്ലേ ചോദിച്ചത് എന്നാ കേട്ടോ എനിക്ക് വേറൊരു ഭാര്യയും ഒരു മോളും ഉണ്ടായിരുന്നു അതേ ഭാര്യയിലുണ്ടായ ആ മോളാണ് കാർത്തിക തൃപ്തിയായോ ഏതായാലും സാറ് നമ്മളെ മുതലാളിയൊന്ന് കാണു താഴെയുണ്ട് ഞാൻ തന്നെയട പോകുന്നത് നിന്നെയൊക്കെ ഈ പാഴ് വേല ഏൽപ്പിച്ച മുതലാളിയേയും അവൻ്റെ ഭാര്യയും ഒന്ന് കണ്ടിട്ടേ ഞാൻ ഇനി മടങ്ങുന്നുള്ളൂ കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നീയൊക്കെ പണിയണോ വേണ്ടയോ എന്ന് ഈ പ്രകാശം തീരുമാനിക്കും അയാൾ നമ്മുടെ മുതലാളിയുടെ ഭാര്യൻ്റെ അച്ഛനാ അറിയാം അതുകൊണ്ടല്ലേ താഴോട്ട് പോയി കാണാൻ പറഞ്ഞത് ഇയാളെങ്ങനെയാ കാർത്തിക മേടമായിട്ട് അടുപ്പമുണ്ടായെന്ന് മനസ്സിലാവാത്തത് അപ്പോൾ കല്യാണം കിരണവും അങ്ങോട്ട് വന്നിട്ട് പറയാണ് ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ ഇവിടെ അറിയില്ല സാർ കട്ടയ്ക്കൊക്കെ ഫലം ഭയങ്കര കുറവാണല്ലോ കാര്യം കട്ട ഇവിടെ നിന്ന് താഴെ വീണു അതുകൊണ്ടാണ് അവൻ ചോദിച്ചത് നല്ല കമ്പനിയിൽ നിന്നും കട്ട ഇറക്കണമെന്ന് പറഞ്ഞല്ലേ മഴയായതുകൊണ്ട് എടുക്കുന്ന കമ്പനിയിൽ നിന്നും കട്ട കിട്ടിയില്ല സാർ ചേട്ടാ ഇതൊക്കെ നോക്കി വേണ്ടേ ചെയ്യാൻ കമ്പനിയെ വിശ്വസിച്ചാണ് ആൾക്കാർ പണി തരുന്നത് അവരൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അത്രത്തോളം എന്നെ വിശ്വാസം അവർക്ക് അവസാനം താക്കോലേൽപ്പിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം വേണ്ടേ ചെയ്തു കൊടുക്കുന്ന വർക്കിനെ കുറിച്ച് ഒരു മതിപ്പ് വേണ്ടേ എല്ലാം സെറ്റായി വരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സാറേ ആ അങ്ങനെ വേണം ശരി സാർ പ്രകാശൻ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് പറയാണ് എന്തോ നട എഴുത്തും വായനയൊക്കെ മര്യാദയ്ക്ക് പണിയെടുക്കടാ ആരാടാ നിനിയൊക്കെ പണിയെടുപ്പിച്ച് ഏൽപ്പിച്ചത് നേരെ ചോദി പണിയെടുക്കടാ അതുവഴി വരുമ്പോഴാണ് കണ്ടത് കല്യാണിയെയും കിരണിനെയും അപ്പോൾ പ്രകാശൻ കണ്ടു അപ്പോൾ അവരും കണ്ടു പ്രകാശൻ പ്രകാശനവരെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് ഓഹോ അപ്പോൾ നീയൊക്കെയാണ് ഈ കെട്ടിടം പണി എന്നല്ലേ ചുമ്മാതല്ല അവന്മാർ ഈ അഹങ്കാരം കാണിച്ചത് എനിക്കെന്താ ഇവിടെ കാര്യം അതന്നെയാടാ എനിക്കും ചോദിക്കാനുള്ളേ നിനക്കൊക്കെ എന്താ ഇവിടെ കാര്യം എൻ്റെ അറിവും സമ്മതവും ഇല്ലാതെ എങ്ങനെയാണ് നീയൊക്കെ ഇവിടെ കയറി പറ്റിയത് എന്നിട്ട് തോന്നിയ മാസം കാണിക്കുന്നോ എനിക്കൊക്കെ തോന്നിയ രീതിയിൽ കെട്ടിടം പഴഞ്ഞ് കുള ആക്കുമോ നീയൊക്കെ ഇതൊക്കെ ചോദിക്കാം നിങ്ങൾക്കെന്താ കാര്യം അപ്പോൾ പ്രകാശം ചിരിക്കുകയാണ് എനിക്കെന്താ കാര്യമൊന്നല്ലേ ഞാൻ ഈ പ്രകാശനാണ് ഇതിൻ്റെയൊക്കെ മേൽനോട്ടക്കാരൻ എന്നെയാണ് കാർത്തിക മോൾ അല്ല നിൻ്റെയൊക്കെ കാർത്തിക മേഡം എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് അതിനിടക്ക് നീയൊക്കെ എങ്ങനെയടാ കയറി പറ്റിയത് ഇതിനകത്ത് കല്യാണി കാർത്തികയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ അത് തന്നെയാടാ എനിക്കും ചോദിക്കാനുള്ളത് കാർത്തികയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ നിന്നെയൊക്കെ പണിക്ക് വയ്ക്കാൻ അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാർത്തികയ്ക്ക് അറിയാതെയാണോ കാർത്തികയുടെ കമ്പനിയിൽ താൻ കയറി പറ്റിയത് ആ ഇട ചെറുക്ക അതൊന്നും നിന്നോട് വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല പോയി കാർത്തിക മേടത്തിനോട് ചോദിക്ക് അവൾക്ക് ഞാൻ ആരാണെന്ന് ഏറ്റിടാൻ പണി ഞാൻ ആർക്കോ കോൺട്രാക്ട് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അത് നിനക്കാണ് തന്നതെന്ന് വീട് വയ്ക്കാനായിട്ട് ഈ നാട്ടിലേക്ക് ആൾക്കാർ വരുമ്പോൾ അവർ വിശദമായിട്ടൊന്ന് അന്വേഷിക്കും ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ കമ്പനി ഏതാണെന്ന് അപ്പോൾ പ്രകാശനത് കേട്ട് ശരിക്കാണ് അപ്പോൾ കിരൺ പറയുകയാണ് ചിരിക്കണ്ട അവർ ദോഷം പറയൊന്നുമല്ലോ ആരോട് ചോദിച്ചാലും അവരാദ്യം പറയുന്നത് ഞങ്ങളുടെ പേരായിരിക്കും കേട്ടോ ഇന്ന് തന്നെ നിന്റെയൊക്കെ ഇവിടുത്തെ പണി ഞാൻ അവസാനിപ്പിക്കും എങ്കിൽ നീ എൻ്റെ പേര് നിൻ്റെ പട്ടിക്കിട്ടോ അതിനെ കാണിച്ച് കല്യാണിയോട് പറയാണ് ഇവൻ ഇട്ടോ അപ്പോൾ കല്യാണി പറയാണ് ഡോ സൂക്ഷിച്ച് സംസാരിക്കണം ജോ അടിയൻ സൂക്ഷിച്ചോളാവേ എന്നെ നായനോ അതിനേക്കാൾ മേലെയുള്ള എന്തെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ അതും വിളിച്ചോ പക്ഷേ കുറച്ച് ദിവസം മുമ്പേ ജോലി വേണമെന്ന് പറഞ്ഞ് പട്ടിയെപ്പോലെ വാലാട്ടിക്കൊണ്ടു വന്ന പ്രകാശൻ ഞങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വന്നാ ആനാടോ പട്ടി ഒക്കെ മറ്റു ചിലത് മനസ്സ് കണ്ടുകൊണ്ട് വന്നതാടാ അല്ലാതെ നിൻ്റെയൊക്കെ ഔദാര്യം സ്വീകരിക്കാനല്ല ഇതായാലും അത് നടക്കാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാം എന്നെപ്പോലെ തന്നെ അഹങ്കാരികളാണ് നിൻ്റെ പണിക്കാരി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാത്തിനെയും ഇന്നത്തോടെ ഞാൻ കെട്ടുകെട്ടിക്കും അല്ലെങ്കിൽ എൻ്റെ പേര് പ്രകാശൻ എന്നല്ല കാർത്തിക ചേച്ചി അത്രയ്ക്ക് തലയ്ക്ക് വെടിവില്ലാത്ത ആളാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്തോന്ന് കാർത്തിക ചേച്ചിയോ നീ നിൻ്റെ ചേച്ചിയെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി കാദമ്പരിയെ ഇവൾ എന്നു മുതലാടി ഇതിനൊക്കെ ചേച്ചിയായത് ആ ഡേറ്റ് ഓർമ്മയുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റും സമയവും പറഞ്ഞു കൊടുത്തേക്ക് കല്യാണി കിരൺ കിരൺപഴകാണ് അയ്യോ തമാശിച്ചതാ കളിയാക്കിയതാ നീയൊക്കെ എന്നെ ഒരുപാട് കളിയാക്കിയതാ കൊഞ്ഞനം കുത്തിയതാ ഇപ്പോ പുഷ്പം പോലെയാണ് എൻ്റെ മുഞ്ചേരി എന്നിറങ്ങിയത് അവനാണ് ഇനി കാർത്തിക ഫുഡ്സ് ഭരിക്കുന്നത് കാർത്തിക ഫുഡ്സിൻ്റെ എം ഡി പിന്നെ എൻ്റെ അമ്മയ്ക്കും അവിടെ ജോലിയുണ്ട് അത് വെറും ജോലിയല്ല സൂപ്പർവൈസർ കല്യാണി ആ നല്ല പെൺകുട്ടിക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കിരൺ കല്യാണിയോട് പറയാണ് എനിക്ക് നേരത്തെ പറഞ്ഞത് മനസ്സിലായില്ലേ അബദ്ധം പറ്റിയടാ ഇനി ഓക്കെ ഈ വീട് പണി ഏൽപ്പിച്ചത് അവൾക്ക് പറ്റിയ അബദ്ധം തന്നെയാ എന്തായാലും ഒരു കാര്യം ചെയ് ഒന്നാമത്തെ നില വറുത്തു കഴിഞ്ഞു രണ്ടാമത്തെ നില വേറെ ആണുങ്ങൾ പണി കഴിപ്പിക്കും കേട്ടോ ആ ആണുങ്ങൾ ആരാണെന്ന് ഞങ്ങളത് നോക്കട്ടെ നോക്കടാ വാ കല്യാണി നമുക്ക് പോകാം അപ്പോഴേക്കും അതാ വീണ്ടും ആ ബിൽഡിങ്ങിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് പൊട്ടി വീഴുന്നതായത്തേക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന രണ്ട് കോൺട്രാക്ടർ മുതലാളിമാർ കണ്ടില്ലേ കട്ടയൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴുന്നത് കൊള്ളലാബ് എടുക്കരുതേ താൻ പോടോ കള്ളൻ്റെ അച്ഛൻ അപ്പോൾ പ്രകാശൻ എടാടാടാടാ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചോ നീ എൻ്റെ മോൻ കള്ളനാണെന്ന് നീ പറഞ്ഞെങ്കിൽ നീ അതിനേക്കാൾ വലിയ കള്ളനാടാ സിമെൻറ്റിലും കമ്പിയിലും ഒക്കെ മായം ചേർക്കുന്ന പീറക്കള്ളൻ അപ്പം കല്യാണി കള്ളൻ ആരാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം അറിയാം നന്നായിട്ടറിയാം തൽക്കാലം നീയൊക്കെ പോകാൻ നോക്ക് അവളുടെ കെട്ടിയോനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇവൻ വലിയ പുണ്യാളനല്ലേ പുണ്യാളൻ പിന്നെ കല്യാണി കിരണം ഇറങ്ങി ഇറങ്ങിപ്പോകാന് നേരത്ത് അവർ പറയുകയാണ് പണിക്കാർ സാറേ അങ്ങോട്ട് വന്ന വന്നയാളെ കണ്ടില്ലേ ആ കണ്ടു സംസാരിക്കുകയും ചെയ്തു എന്താ അതിൻ്റെ എന്ന് കാർത്തികയോടെ തന്നെ ചോദിക്കട്ടെ ആ കല്യാണി പ്രകാശൻ ഓരോരുത്തടുത്തും പോയിട്ട് പറയാണ് ഏട്ടേട്ടാടാ പണി നിർത്തലാ ഇനി രണ്ടിലൊന്നറിഞ്ഞിട്ട് മതി നിൻ്റെയൊക്കെ പണി കണ്ടടാ നിന്നെയൊക്കെ പണിയേൽപ്പിച്ച മുതലാളിയെയും അവൻ്റെ കെട്ടിയോളെയും അതുകൊണ്ട് തന്നെ പറയാ നാളെ മുതൽ നീയൊന്നും പണിക്ക് വരണ്ട ഏ നിന്നോട് പ്രത്യേകിച്ച് പറയണോ പണിക്ക് വരണ്ടാന്ന് സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പണി നിർത്തേണ്ട എന്ന് എന്നാൽ പിന്നെ ഇന്നും കൂടി പണിഞ്ഞോ നാളെ മുതൽ വേറെ ആണുങ്ങൾ വരും പണിക്ക് കേട്ടോ എന്ന് പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ് അത് കഴിഞ്ഞ് പ്രകാശൻ ഇറങ്ങുമ്പോൾ പ്രകാശൻ തന്നെ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ കിരണും കല്യാണിയും പോയി പറഞ്ഞ് എന്നെയും എൻ്റെ മോനെയും അവർ തമ്മിൽ കാണുന്നതിന് മുമ്പേ കാർത്തികയോട് ഞാൻ തന്നെ പറയണം ഇവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കാർത്തികയുടെ അടുത്ത് കിരണും കല്യാണിയും വന്ന് എന്നിട്ട് പറയാണ് ഇന്ന് വർക്ക് സൈറ്റിൽ പോയപ്പോഴാണ് ചില പ്രത്യേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തുപറ്റി നിങ്ങളിരിക്കേ ഞാനി പറയാണ് എൻ്റെ അച്ഛനും ആങ്ങളെയും ഒക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രക്ഷപ്പെടുമായിരുന്നു എന്നാ ഇപ്പോഴാണ് മനസ്സിലായത് അതിന് പിന്നിൽ കാർത്തിക ചേച്ചിയായിരുന്നു എന്ന് ഞങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിൽക്കുമ്പോൾ അവിടേക്ക് അയാൾ വന്നു ഇവളുടെ അച്ഛൻ എന്നിട്ട് പിന്നെ ഭരണവുമായിരുന്നു ഇവളുടെ അച്ഛൻ്റെയും ആങ്ങളുടെയൊക്കെ കഥകൾ കാർത്തികറിയോ അറിയാം ആ അച്ഛൻ്റെ മൂത്ത രണ്ട് മക്കളും പെൺമക്കളായിരുന്നു ഏറ്റവും താഴെയാ വിക്രമാദിത്യെന്ന് പറഞ്ഞ മോൻ ജനിച്ചത് കണ്ണിലെ കൃഷ്ണമണി പോലെയാ അച്ഛനാ രണ്ട് പെൺമക്കളെയും വളർത്തിയത് എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത് ചേച്ചിക്കും അനിയത്തിക്കും നല്ലൊരു ജീവിതം അങ്ങേരി കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നപ്പോൾ നിഷ്കരണം നിങ്ങളാ അച്ഛനെ തള്ളിക്കളഞ്ഞില്ലേ നിങ്ങളുടെ അമ്മ പോലും അയാളെ ഉപേക്ഷിച്ച് പോയില്ലേ ഈ കള്ളക്കഥകളൊക്കെ കാർത്തികെച്ചൂട് ആരാ പറഞ്ഞേ പറയേണ്ടവര് തന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് ഷോ കാണിച്ചതും അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ അവണിനി വല്ലാത്ത വിഷമം ഇതൊക്കെ കേട്ടിട്ട് എന്നിട്ട് പറയാണ് എൻ്റെ കാർത്തികയെ അയാളും അയാളുടെ അമ്മയും മകനും ഒക്കെ ഫ്രോഡുകളാണ് അപ്പോൾ കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ് കിരണേ അതൊക്കെ നിങ്ങളാക്കണേ മുമ്പേ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് വിക്രമാദിത്യൻ എന്ന് പറയുന്ന അയാളുടെ മോനുണ്ടല്ലോ അതിപ്പോൾ ജയിലിൽ നിറങ്ങിയതേ ഉള്ളൂ അവനെ ജയിലിൽ കയറ്റിയതാരാ അവനെ ജയിലിൽ കയറ്റിയതിന് തക്കതായ കാരണമുണ്ട് കാർത്തികേച്ചി എന്ത് കാരണമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് അസൂയ അതിൻ്റെ കാരണം അത് തന്നെയാണ് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാൽ കാർത്തികയെ മനസ്സിലാക്കേണ്ടത് പെൺ പെൺമക്കളെന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രത്യേകിച്ച് കല്യാണിയെ ദൂരെ മാറ്റിയിരുന്ന അയാളാണ് അച്ഛൻ കുട്ടിക്കാലത്ത് ഇവൾക്ക് അയാളുടെ മുഖത്ത് നോക്കാൻ പോലും അനുവാദമില്ലായിരുന്നു ഇല്ലായിരുന്നു വീട്ടിനകത്ത് താമസിക്കാനോ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഇവളെ സമ്മതിക്കില്ലായിരുന്നു ഇവളുടെ വീട്ടിലെ തൊഴുത്തിലാണ് ഇവൾ മിക്കപ്പോഴും അന്തി ഉറങ്ങിയിട്ടുള്ളത് ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ കമ്പനിയിൽ വന്നപ്പോഴാണ് രക്ഷപ്പെട്ടത് ഇവളുടെ ജീവിതവും ഇവളുടെ ജീവിതത്തിലുള്ള നന്മയും ഒക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇവളെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് തിരഞ്ഞെടുത്തത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ചല്ലേ സംസാരിക്കൂ പക്ഷേ എൻ്റെ അച്ഛനുമായിട്ട് ഒരുപാട് രൂപ സാദൃശ്യമുള്ള ഒരാളാണ് കല്യാണിയുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ അച്ഛനായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരാളെ എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല പിന്നെ മറ്റുള്ളവർ പറയുന്ന കഥകൾ ഞാൻ വിശ്വസിക്കാറില്ല പിന്നെ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമാണ് എൻ്റെ ശരികൾ എന്തായാലും അയാളുടെ അയാളെ പോലെ ഒരാളുടെ മേൽനോട്ടത്തിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ തൊഴിലാളികൾക്കും അപ്പോൾ കാർത്തിക പറയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആ മനുഷ്യനും അയാളുടെ മോനും കൂടിയാണ് അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അത് നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ ഇവിടെ വെച്ച് കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം കാർത്തിക പറയുന്ന ഓരോ കാര്യങ്ങളും കിരണും കല്യാണിയും എല്ലാവരും ഷോക്കടിച്ചതുപോലെയാണ് കേട്ടു നിൽക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പണ്ടിത്ത വീടി മാറ്റാൻ ഉടൻ വരുന്നതാണ് അതുവരെയും സി യു ആൾ